ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളുമായിട്ടാണ് ഇതിലേതെങ്കിലും ഒരു ടിപ്സെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം സാധാരണ നിലക്കടലയൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ വറുത്ത് കൊടുക്കുകയും അതുപോലെ തന്നെ കപ്പലണ്ടി മിഠായി ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റിലത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരിക്കലും ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളിൽ ഉപയോഗിക്കരുത് വറക്കുകയോ ഒന്നും ചെയ്യരുത് നമ്മൾ ഒന്നുമില്ലെങ്കിൽ കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ അലുമിനിയം പാത്രങ്ങളിലോ ഇത് ഉപയോഗിക്കുക അപ്പോൾ ഒരു കാര്യം അതാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഇത് വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലി കളയാൻ നമുക്ക് നല്ല പ്രയാസമാണ് അതായത് നമുക്കിത് ഒരു ചെറു ചൂടോട് കൂടി തന്നെ നമുക്കിത് ഈ കൈ രണ്ടും വെച്ച് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുവാണെങ്കിൽ തൊലി നമുക്ക് പെട്ടെന്ന് കളഞ്ഞെടുക്കാം പക്ഷേ ഇതിൻ്റെ ഈ തൊലി നമുക്ക് ഈ ഒരു കടലയുടെ ഈ ഒരു ഇട്ട പാത്രത്തിൽ തന്നെ രണ്ടും കൂടെ ആയിട്ട് കിടക്കും ഇങ്ങനെ കിടക്കുന്ന സമയത്ത് രണ്ടും കൊണ്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ നമുക്ക് നല്ല വിഷമാണ് ഈ തൊലിക്ക് നമ്മൾ കളഞ്ഞെടുത്താൽ തന്നെ ഇത് കളഞ്ഞെടുക്കാൻ നല്ലൊരു പ്രയാസം കാണും ഇതിനുള്ള ഒരു കിടിലൻ ടിപ്സ് ആണ് അടുത്തതായി പറയുന്നത് അപ്പം ഞാനിപ്പോൾ ഇതാ ഇവിടെ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിൽ തന്നെ ഞാൻ ഇതുപോലെ തൊലിയെല്ലാം കൈകൊണ്ട് ഇതാ നന്നായി തന്നെ ഇതുപോലെ ഞാനടിയിട്ട് ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും തൊലിയെല്ലാം പോയിട്ടുണ്ട് പക്ഷേ ഈ ഒരു പാത്രത്തിലാണ് കടലയും തൊലിയും കൂടെ മിക്സായി കിടക്കുന്നത് അപ്പോൾ ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു പാത്രം എടുക്കുക ഒരു ചെറിയ പ്ലേറ്റോ പാത്രമോ എടുത്തിട്ട് ഇതുപോലെ ഒരു അരിപ്പ് നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടായിരിക്കും നമുക്ക് വല്ല അരിപ്പയോ അല്ലെങ്കിൽ ഇതുപോലുള്ള പാത്രങ്ങളോ സ്ട്രെയിനറോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അതിൽ ഇതിലേക്ക് ഞാൻ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കടലൊന്നും ഇട്ട് കൊടുക്കുക ഇട്ടതിന് ശേഷം ഇതാ നമ്മൾ സാധാരണ അരിപ്പ് കൊണ്ട് അരിച്ചെടുക്കുന്ന പോലെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക ഇങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കടലയൊക്കെ സൂപ്പറായിട്ട് തന്നെ കിട്ടും ഒട്ടും തന്നെ തൊലിയില്ലാതെ കടല മാത്രമായി തന്നെ നമുക്ക് ഇതാ നോക്കി നോക്കൂ ഞാനിപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ നിങ്ങൾക്ക് താഴെ പ്ലേറ്റിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും തൊലിയെല്ലാം സെപ്പറേറ്റ് ഇതിലേക്ക് വീണിട്ടുണ്ട് കടല മാത്രം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ സൂപ്പറായി തന്നെ ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ ഇഡലിയൊക്കെ ഉണ്ടാക്കുമ്പോഴും അതുപോലെ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ ചെറിയ ചെറിയ ടിപ്സുകൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഗ്രൈൻഡറിനേക്കാൾ കൂടുതൽ മിക്സിയിലാണെങ്കിൽ നമുക്കറിയാം മിക്സി കുറേ അരച്ച് കഴിയുന്ന സമയത്ത് പെട്ടെന്ന് ചൂടാവും ചൂടായി കഴിഞ്ഞാൽ നമ്മളുടെ മാവ് ചൂടാവുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയോ ദോശയൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ നിങ്ങൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഐസിൻ്റെ കട്ടകൾ നമ്മൾ രയ്ക്കുന്ന സമയത്ത് മിക്സിയിലായിക്കോട്ടെ അല്ലെങ്കിൽ ഗ്രൈൻഡറിൽ ആയിക്കോട്ടെ നമ്മൾ നല്ല തണുത്ത വെള്ളം ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഐസിൻ്റെ കട്ടകൾ ഇട്ട് കൊടുക്കുക അതിനുശേഷം അരച്ചെടുക്കുക നമ്മൾ ഉഴുന്നെല്ലാം കുറച്ച് ആയതിന് ശേഷം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഉപയോഗിക്കുക ആ വെള്ളം തന്നെ ഉപയോഗിക്കുകയൊക്കെ ആണെങ്കിൽ നമുക്ക് നന്നായി തന്നെ തണുത്ത വെള്ളം കിട്ടും അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം നല്ലതാണ് ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ രാത്രിയെല്ലാം അരച്ച് വെക്കും രാവിലെയാണ് നമുക്ക് ഇഡലിയൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തണുപ്പ് കാലത്തൊക്കെ മാവ് പൊങ്ങി വരാൻ പതഞ്ഞു പൊങ്ങി വരാൻ നമുക്ക് നന്ന പ്രയാസം ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മളുടെ ഗ്യാസ് കത്തിക്കുക ഗ്യാസ് ഒന്ന് കത്തിച്ച് ബർണറൊക്കെ ഒന്ന് അത്യാവശ്യം ചൂടായ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാവ് നോക്കി നോക്കൂ ഞാനിത് ഇതുപോലൊരു പാത്രത്തിലാണ് നേരത്തെ അരച്ചിട്ടുള്ള മാവ് മാറ്റി വെച്ചിട്ടുള്ളത് അത് താ നമ്മൾ വെറുതെ ഇതുപോലെ ബർണറൊക്കെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ശേഷം ഓഫ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഗ്യാസിന്റെ മുകളിൽ വെച്ചു കൊടുക്കുക അപ്പൊ നമുക്ക് തണുപ്പല്ല ബർണറിൽ വല്ലാതെ ചൂടാക്കിയിട്ട് വെക്കേണ്ട ആവശ്യം കേട്ടോ ഇതുപോലെ ഒന്ന് അടച്ചു വെക്കാം ഇപ്പൊ അതാ ഞാൻ രാവിലെ ആയിട്ടുണ്ട് രാവിലെ ആകുമ്പോൾ നമുക്ക് അടച്ചു വെച്ച് ഈ മാവ് ഒന്ന് തുറന്നു നോക്കാം ഇപ്പൊ നോക്കി നോക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും നന്നായി തന്നെ പൊന്തി വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാവ് അരയ്ക്കുന്ന സമയത്ത് നന്നായി തന്നെ കൈകൊണ്ട് തന്നെ ഇളക്കാൻ ശ്രദ്ധിക്കുക പക്ഷേ അരച്ചൊക്കെ പിറ്റേ ദിവസം നമ്മൾ ഇഡലിയൊക്കെ ഉണ്ടാക്കാം എടുക്കുന്ന സമയത്ത് മാവ് പിന്നെ നമ്മൾ കൈകൊണ്ട് കൂടുതൽ നേരം ഇളക്കാനൊന്നും പാടില്ല ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അപ്പസോടയോ അല്ലെങ്കിൽ ഈസ്റ്റോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല നല്ല സോഫ്റ്റായി തന്നെ ഇരിക്കും കുറച്ച് ചോറ് കൂടി ചേർത്ത് അരയ്ക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റായ മാവ് തന്നെ കിട്ടും ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും ഞാനിവിടെ ഒരു കയ്യില് കൊണ്ട് ഇത് ഇളക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നോക്കൂ a യും സോഫ്റ്റ് ആയിട്ടുള്ള മാവ് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇതുകൊണ്ട് ഇഡലിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയി തന്നെ കിട്ടും അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്ക് അടുത്ത ദിവസത്തേക്കുള്ള മാവ് എടുത്തു വെക്കുന്നുണ്ട് എങ്കിൽ അതൊരിക്കലും നിങ്ങൾ പിന്നെയും പിന്നെയും കൈയിട്ട് ഇളക്കാതിരിക്കാനും ശ്രദ്ധിക്കുക ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് സൂപ്പറായിട്ട് തന്നെ ഇഡലിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ വീട്ടിൽ ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി അങ്ങനെയൊക്കെ കൊടുന്ന് ഒരുപാട് പച്ചക്കറികളൊക്കെ നമ്മൾ കൊടുന്ന് വയ്ക്കും അപ്പം ഈ ഇഞ്ചിയൊക്കെ കൊടുന്ന് വെക്കുന്ന സമയത്ത് ഉണ്ടെങ്കിൽ നമുക്കറിയാം കുറച്ച് കഴിഞ്ഞാൽ നോക്കി നോക്കൂ ഇതുപോലെ ചില ചില ഭാഗങ്ങളിൽ കളറുകൾ വ്യത്യാസം വരും അപ്പം ഇങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചാൽ പോലും കുറച്ച് കഴിഞ്ഞാൽ അത് കേടുവരും അപ്പം ഇങ്ങനെ കേട് വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കുക ഞാനിപ്പോൾ ഇപ്പോൾ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളി കൂലി കളഞ്ഞ് എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി കൂലി കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇത് രണ്ടു കൂടെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ഉണ്ടാക്കി വെക്കാം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇഞ്ചിയൊന്നും കേട് കൂടാതെ ഒരുപാട് നാൾ സൂക്ഷിക്കാനും പറ്റും അതുപോലെ തന്നെ നമുക്ക് ബാലൻസ് വരുന്ന ഇഞ്ചി കളയേണ്ട ആവശ്യവും വരില്ല ഇനിയിപ്പോൾ നിങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ടാക്കി വെക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചി മാത്രം ഞാനിപ്പോൾ വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഇഞ്ചി മാത്രം അരച്ച് വെക്കാവുന്നതാണ് ഇപ്പം ഇങ്ങനെ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാതെ നന്നായി തുടച്ച് വേണം വെക്കാൻ എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതും രണ്ടും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പം ഞാനിതവിടെ അത്യാവശ്യം നന്നായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് ഒട്ടും തന്നെ കേടാവാതിരിക്കാൻ വേണ്ടി കുറച്ച് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം ഈ ഓയിൽ കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഇനി നിങ്ങൾക്ക് പേസ്റ്റ് പോലെയല്ല അരയ്ക്കേണ്ടത് എങ്കിൽ ഒന്നും കൂടെ നന്നായി ക്രഷ് ചെയ്തെടുക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാം ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെയോ അല്ലെങ്കിൽ ജാറിൽ നമുക്ക് എന്തായാലും വെക്കാൻ പറ്റില്ല അപ്പോൾ വേറെ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയോ ഒരു ഡപ്പയിലോ ഒക്കെ നമുക്ക് ഈ രണ്ട് പേസ്റ്റും കൂടെ ആക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം ഒട്ടും തന്നെ കേട് കൂടാതെ ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും നിങ്ങൾ ഇത് ഫ്രീസറിലാണ് വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നാൾ സൂക്ഷിക്കാം ഇനി അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് ഉപയോഗിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മളിത് എടുക്കുന്ന പ കയ്യിൽ സ്പൂണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരിക്കലും വെള്ളം നന നനവ് ഉള്ള ഒരു സ്പൂൺ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ ഒരുപാട് നാൾ നമുക്കിത് സൂക്ഷിക്കാൻ സാധിക്കും ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ ചിക്കനൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ആളുകളാണ് ഇപ്പോഴത്തെ ചിക്കൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചിക്കനാണ് അപ്പോൾ അതിൽ നമുക്കറിയാം ഒരുപാട് കുത്തിവെച്ചൊക്കെ ഉണ്ടാക്കുന്ന ചിക്കനാണ് അപ്പോൾ നമുക്ക് ഈ ചിക്കൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നന്നായി തന്നെ ക്ലീൻ ചെയ്യണം അപ്പോൾ ഈ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായി ക്ലീൻ ചെയ്യാനുള്ള കുറച്ച് കുറച്ച് ടിപ്സുകൾ ഞാനിവിടെ ചെയ്യുന്നത് കുറച്ച് വിനാഗിരി ഈ വെള്ളത്തിലേക്ക് നമ്മൾ ചിക്കൻ കഴുകുന്ന വെള്ളത്തിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ഒരുപാട് ചിക്കൻ ഉണ്ടെങ്കിലും കുറച്ച് ചിക്കൻ ഉണ്ടെങ്കിലും ഒക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ടിപ്സുകളാണ് ഈ വിനാഗിരി ചേർത്തതിന് ശേഷം നന്നായി തന്നെ നമുക്ക് ഈ വെള്ളത്തിലിട്ട് ഒരു പത്ത് മിനിറ്റ് നന്നായി തന്നെ കുതിർത്തി കഴുകിയെടുക്കുക നന്നായി തന്നെ കഴുകിയെടുക്കുക ഇനി നിങ്ങൾക്ക് വിനാഗിരി ഇല്ല എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾ പൊടിയും ചേർത്ത് നന്നായി തന്നെ കഴുകിയെടുക്കുക കാരണം നമുക്കറിയാം ചിക്കൻ നന്നായി തന്നെ ചിക്കനിൽ കുത്തിവെച്ച് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നന്നായി തന്നെ കഴുകിയെടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ചിക്കൻ കഴിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കായിക്കോട്ടെ എല്ലാവർക്കും വയറിനൊക്കെ പ്രശ്നം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിന് കേടാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കുറച്ചെല്ലാം ഇതിന് ഒരു പരിഹാരമാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ വിനാഗിരി ചേർക്കുക അല്ല എങ്കിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കുക അല്ലെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ ഒട്ടും തന്നെ കേടില്ലാതെ നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വയറിനായിക്കോട്ടെ വീട്ടിലായിക്കോട്ടെ ലാഭമായിട്ടും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഈ ടിപ്സുകളൊന്ന് പരീക്ഷു നോക്കുക ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞ് ടിപ്സുകളായിട്ട് ഇനിയും വരുന്നവരെ எல்லும் பாய்